ഈ പ്രേതങ്ങൾ പല തരത്തിലുണ്ട്. വെള്ള സാരി ഉടുത്ത് വരുന്നവരുണ്ട്, കന്യാസ്ത്രീയുടെ വേഷത്തിൽ വരുന്നവരുണ്ട്, അതേപോലെ ആളൊഴിഞ്ഞ ഈ വലിയ വീടുകളിൽ മാത്രം കണ്ടുവരുന്ന റിച്ച് ആയിട്ടുള്ള പ്രേതങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ആദ്യമോ അവസാനമോ ബേസ്ഡ് ഓൺ എ റിയൽ സ്റ്റോറി എന്ന് എഴുതി കാണിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പേടി തോന്നാറ്. ഈ പ്രേതങ്ങളൊന്നും ശരിക്കില്ല, അതൊക്കെ നമ്മുടെ ഒരു തോന്നലാണെന്നാണല്ലോ എല്ലാവരുടെയും ഒരു ബേസിക്കലി ഉള്ള ഒരു വിചാരം. ആ ഒരു വിചാരത്തിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ശരിക്കും സംഭവിച്ചിട്ടുള്ള പ്രേതങ്ങളുടെ സ്റ്റോറി. കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിന്റെ മറ്റൊരു മൂവീസ് റെക്കമെൻഡേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ശരിക്കും നടന്നത്, സിനിമയിൽ അതിനെങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്, എത്രത്തോളം മസാല ആഡ് ചെയ്തിട്ടുണ്ട്? കാരണം എല്ലാ സിനിമകളും എന്ത് ട്രൂ സ്റ്റോറി ബേസ്ഡ് സിനിമയാണെങ്കിലും കുറച്ച് മസാലകൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സിനിമകളിൽ യൂഷ്വലി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. കാരണം ഇല്ലെങ്കിൽ സത്യം ഏതാണ്, ഫാൻറ്റസി ഏതാണെന്ന് നമ്മൾ അറിയാതെ പോവും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്പോയിലേഴ്സ് ഒന്നും കൂടാതെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കാണാം. ഇനി ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നു. നമ്മുടെ അഞ്ചാം സ്ഥാനത്തുള്ളത് 2002 പുറത്തിറങ്ങിയ ദ മോത്ത്മാൻ പ്രൊഫസീസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറിയാണ് സിനിമയുടേത്. ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ജോണെ കീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓത്തർ എഴുതിയ ഇതേ പേരിലുള്ള ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമയുള്ളത്. അതായത് ഒരു നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഒരേ രീതിയിലുള്ള ഓരോ സ്വപ്നങ്ങളും ഓരോ പ്രൊഫസീസൊക്കെ ഇങ്ങനെ കാണുകയും കേൾക്കുകയാണ്. പ്രൊഫസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്യൂച്ചർ, അവരുടെ ഫ്യൂച്ചറൊക്കെ ഇങ്ങനെ ഒരു വിഷൻ പോലെ കാണുകയാണ്. 1996 ഡിസംബറിൽ അമേരിക്കയുടെ വെസ്റ്റ് വെർജീനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ സെയിം ഒരു വിഷൻ കിട്ടുന്നു. അതേപോലെ അതേ സമയത്ത് ഒരു മോത്ത്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു ആളുടെ ഒരു രൂപം കൂടെ എല്ലാവരും കാണുകയാണ്. മോത്ത്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയും ഒരു മനുഷ്യനെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ്. ഈ ഇവരെല്ലാവരും പറയുന്ന ഈ ഒരു അടയാളമൊക്കെ വെച്ചിട്ട് ഈ മോത്ത്മാനെ ഇവരൊരു ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ എല്ലാവരും കണ്ടത് ഒരേ ഒരു രൂപമാണ്. അതിൽ ഈ എല്ലാവരും കണ്ടതും ഏകദേശം ഒരേ ഒരാളിനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇവർ ഇവിടെ വെച്ച് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വലിയൊരു മിസ്റ്ററിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചായിരുന്നു ആ ഒരു ബുക്ക്. അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയും വരുന്നത്. സിനിമയുടെ പ്ലോട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോൺ എന്നുള്ള ആ ഒരു മെയിൻ ക്യാരക്ടറും ഭാര്യയും കൂടെ ഒരു കാർ ആക്സിഡൻറ്റിൽ പെടുകയാണ്. ജോൺ രക്ഷപ്പെടുന്നു, എന്നാൽ ഭാര്യ രക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഭാര്യ ആ ഒരു ആക്സിഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മോത്ത്മാനെ കണ്ടു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ജോൺ ഈ ഒരു മോത്ത്മാനെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന് ഇറങ്ങി പുറപ്പെടുന്നത്. അവസാനം ജോൺ എത്തുന്നത് ഈ ഒരു സ്ഥലത്താണ്, വെസ്റ്റ് വെർജീനിയയിലുള്ള ഈ ഒരു സ്ഥലത്ത്. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവബഹുലമായൊരു യാത്രയാണ് പിന്നീടുള്ള സിനിമ. ആമസോൺ പ്രൈമിൽ അവൈലബിളാണ് സ്ട്രീം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ഇനി നമ്മുടെ നാലാം സ്ഥാനത്തുള്ളത് 2014 പുറത്തിറങ്ങിയ ഡെലിവർ അസ് ഫ്രം ഈവിൾ. റിയാലിറ്റിയും അതേപോലെ ഈ പാരനോർമൽ ആക്ടിവിറ്റിയും രണ്ടിൻ്റെയും ഒരു പെർഫെക്റ്റ് ഒരു മിക്സാണ് ഈ സിനിമ. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഒരു ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പോലീസുകാരൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ഈ സിനിമയിലെ ഓരോ കാര്യങ്ങളും. 1999 ഈ ഒരു സിനിമ നടക്കുന്നത്. അതായത് ആർക്കും ഒരു പിടിയും കിട്ടാത്ത കുറേ കേസുകൾ വരികയാണ്. ഒരു കേസല്ല, പല കേസുകൾ വരികയാണ്. ഒരേ സ്വഭാവമുള്ള, അതായത് ഇവർക്കൊന്നും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആ ഒരു കേസുകളിൽ നിന്ന്. അങ്ങനെ ഈ റാൽഫ് എന്ന ഈ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇത് ചിലപ്പോൾ ഒരു സാധാരണ കേസ് ആയിരിക്കില്ല, ചിലപ്പോൾ ഈ പാരനോർമൽ ആക്ടിവിറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയും ഒരു പ്രീസ്റ്റിനെ പോയി കാണുകയും, എഡ്ഗർ എന്നാണ് ഈ പ്രീസ്റ്റിൻ്റെ പേര്, എക്സോസിസൊക്കെ ചെയ്യാമെന്നറിയുന്ന വളരെ മിടുക്കനായിട്ടുള്ള ഒരു പ്രീസ്റ്റാണ്. അങ്ങനെ ഈ രണ്ടുപേരും കൂടെ, റാൽഫും എഡ്ഗറും കൂടെ ഈ ഓരോ കേസുകളായിട്ട് തെളിയിക്കുകയാണ് ബേസിക്കലി ഈ സിനിമ. നേരത്തെ പറഞ്ഞു, ഒരൊറ്റ കേസ് മാത്രം ഈ കണ്ടുപിടിക്കുകയല്ല, ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇവർ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഓരോ തവണയും. റാൽഫ് എന്ന ഈ ഒരു ശരിക്കുള്ള പോലീസുകാരൻ ജീവനോടെയുണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റും. അതിൽ പറയുന്നുണ്ട്, അതായത് ഇതിൽ നടന്ന ഒരു 80% കറക്റ്റ് തന്നെയാണ്, എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയാണ്. എന്നാലും ഒരു 20% ഇവരൊരു ഡ്രാമ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബോറിംഗ് കാര്യമാണ്. അപ്പോൾ അതിനൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് ഡ്രാമ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ആ ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഈ
സിനിമയുടെ ഈ ക്രിയേറ്റേഴ്സും അത് തന്നെ പറയുന്നുണ്ട്, കുറച്ചൊരു ഡ്രാമ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്നിരുന്നാലും ഈ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ശരിക്കുള്ള ഒരു പോലീസുകാരൻ, ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു പോലീസുകാരൻ ചെയ്ത ഒരു കാര്യമാണല്ലോ ഇത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതേയില്ല. ഇന്ത്യയിൽ സ്ട്രീം ചെയ്യാനൊന്നും എന്തായാലും അവൈലബിൾ അല്ല. VPN യൂസ് ചെയ്തിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കരുത്. എന്തായാലും സിനിമ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ. ഇനി നമ്മുടെ മൂന്നാം സ്ഥാനത്തുള്ളത് 2017 പുറത്തിറങ്ങിയ വെറോണിക്ക. സ്പെയിനിലാണ് സിനിമ നടക്കുന്നത്. ഓജോ ബോർഡിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓജോ ബോർഡ് ശരിക്കുള്ളതാണെന്നും അല്ലാത്തതാണെന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതെന്തോ ആയിക്കോട്ടെ, ഇവിടെ ഈ ഓജോ ബോർഡ് വെച്ചിട്ടുള്ള ചില കളികളും അത് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നടന്നിട്ടുള്ള ഒരു കഥ തന്നെയാണ്. 1991 മാഡ്രിഡില് വെലക്കാസ് കേസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. ലസാറോ എന്നുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ഓജോ ബോർഡ് വെച്ച് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയും അതിനുശേഷം പ്രത്യേകം വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ മരണപ്പെടുകയും ഉണ്ടായി. അപ്പം അതിൻ്റെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷനും ഒരുപാട് കോൺസ്പിറസീസ് ഒക്കെ അന്ന് കാലത്ത് തൊട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓജോ ബോർഡിൻ്റെ പേടിപ്പിക്കുന്ന കഥകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ സിനിമയിൽ ഈ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബേസിക്കലി ഉള്ളത്. ഒരുപാട് ഫിക്ഷനും അതേപോലെ ഡ്രാമ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറോണിക്ക എന്നാണ് നമ്മുടെ ഈ മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. അതായത് വെറോണിക്ക എന്തിനാണ് ഓജോ ബോർഡ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചുപോയ തൻ്റെ അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അച്ഛൻ മരിച്ചിട്ട്. അതേപോലെ വെറോണയുടെ വീട്ടിൽ വെറോണ മാത്രമല്ല, വെറോണയ്ക്ക് താഴെ 3 ചെറിയ കുട്ടികളുണ്ട്. അപ്പം ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ചുമതലയാവുന്നു വെറോണയ്ക്ക്. അങ്ങനെ ഓജോ ബോർഡ് വെച്ച് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. ഒരു സോളാർ എക്ലിപ്സ് നടക്കുന്ന ഒരു ദിവസമാണ് ഇത് ചെയ്യുന്നത് എന്നുകൂടെ ഇവിടെ നോട്ട് ചെയ്യണം. അതിനുശേഷം വെറോണിക്കയുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. ഓരോ വിഷൻസ് കാണാൻ തുടങ്ങുന്നു. പാരനോർമൽ ആക്ടിവിറ്റിയുടെ ഓരോ സ്റ്റേജസ് ആയിട്ട് വെറോണിക്ക എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും? ശരിക്കും ഉള്ള ഇൻസിഡൻറ്റിലെ പോലെ വെറോണിക്ക ജീവിക്കുകയോ അതോ മരിക്കുകയോ? അതാണ് ബാക്കിയുള്ള സിനിമ. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്, എന്തായാലും കണ്ടിരിക്കണം. ഹൊറർ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി നമ്മുടെ സെക്കൻഡ് പൊസിഷനിലുള്ളത് ഒരു സിനിമയല്ല, ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. ഈ ട്രൂ സ്റ്റോറി ഹൊറർ മൂവീസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് കോഞ്ചൂറിങ്ങിൻ്റേത്. 2013 ആദ്യത്തെ കോഞ്ചൂറിങ് സിനിമ വരുന്നത്. അതിനുശേഷം സീക്വൽസും പ്രീക്വൽസും അനബെല്ലയും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് വലിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ നമ്മുടെ ജെയിംസ് വാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജെയിംസ് വാൻ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി ഡയറക്ടറാണ്. അദ്ദേഹത്തിന് അറിയാം എന്ത് എവിടെ ചെയ്യണമെന്ന്. കാരണം ഒരുപാട് റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുള്ളൊരു ജോണറയാണ് ഈ ഹൊറർ എന്നത്. അവിടെയാണ് ജെയിംസ് വാൻ ചെയ്ത ഒരു നല്ല കാര്യം. അതായത് എഡ് ആൻഡ് ലൊറൈൻ വാരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസ് ഉണ്ട്. അവര് ഈ പാരനോർമൽ ആക്ടിവിറ്റിയൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൻ്റെ ഈ റെക്കോർഡ്സ് ഇവർ ഈ ബുക്കുകളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ മേജറായിട്ടുള്ള ഓരോ ബുക്കുകൾ എടുത്തിട്ട് സിനിമയാക്കി മാറ്റുകയായിരുന്നു ജെയിംസ് വാൻ ബേസിക്കലി ചെയ്തത്. കോഞ്ചൂറിങ് ഫസ്റ്റ് ആയാലും കോഞ്ചൂറിങ് സെക്കൻഡ് ആയാലും, അതായത് ആദ്യം അമേരിക്കയിലെ ഒരു സ്റ്റോറിയാണ് കാണിച്ചത്, സെക്കൻഡിലാവട്ടെ ലണ്ടനിലുള്ള ഒരു സ്റ്റോറിയാണ് കാണിച്ചത്. ഈ രണ്ടും തന്നെ ശരിക്കും നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഡ് ആൻഡ് ലൊറൈൻ്റെ ബുക്സുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് അനബെല്ലേൻ്റെ കാര്യം. അനബെല്ല എന്നുള്ളൊരു ഡോള് ശരിക്കുണ്ടെന്നും ആ ഡോള് ആ ഒരു മ്യൂസിയത്തിൽ, അതായത് ഇവരുടെ വീടിൻ്റെ ബാക്കിലുള്ള ആ ഒരു മ്യൂസിയത്തിലാണ് വെച്ചിരിക്കുന്നത് എന്ന് ഇവർ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അനബെല്ലേൻ്റെ കാര്യമൊക്കെ അതേപോലെ കറക്റ്റാണ്. എല്ലാം ട്രൂ സ്റ്റോറി ആണോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. പക്ഷേ ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇവരെ കുറിച്ചുള്ള ഒരുപാട് ഡോക്യുമെൻ്ററീസ് നമുക്ക് ഇത് യൂട്യൂബിൽ കാണാൻ പറ്റും. അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ഇൻട്രസ്റ്റ് ഉള്ളവർ. ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ എഡ് ആൻഡ് ലൊറൈൻ വാരൻസ് എന്നുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നതും അവരെ ഇത്രത്തോളം ഒരു ഫേമസ് ആക്കിയതും എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് നമ്മുടെ ജെയിംസ് വാൻ ഉള്ളതാണ്. പ്രൈം വീഡിയോയിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ ആയിട്ട് എല്ലാ സിനിമകളും സ്ട്രീം ചെയ്യാൻ അവൈലബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണൂ. ഇനിയിപ്പോൾ അതെല്ലാം കണ്ടതാണെങ്കിൽ ഡോക്യുമെൻ്ററീസ് കാണൂ. നിങ്ങൾ എന്തായാലും ഞെട്ടും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് സിനിമ നോക്കാം.
ഇത് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൂവി കൂടെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിയെ നോക്കാം. 2005 പുറത്തിറങ്ങിയ എക്സോസിസം ഓഫ് എമിലി റോസ്. അതായത് ബേസിക്കലി രണ്ട് രീതിയിലുള്ള ആൾക്കാരാണല്ലോ ഉള്ളത്, ഒന്ന് പ്രേതങ്ങളെ വിശ്വസിക്കുന്നവരും പ്രേതങ്ങളെ വിശ്വസിക്കാത്തവരും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചാൽ എങ്ങനെയുണ്ടാവും, അതാണ് ബേസിക്കലി സിനിമ. അതിൽ ആരായിരിക്കും ജയിക്കുക, ആരുടെ ഭാഗത്തായിരിക്കും ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവുക. സിനിമയുടെ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഈ ഒരു രണ്ട് എക്സ്ട്രീം രീതിയിലുള്ള ആൾക്കാർ കൂട്ടിമുട്ടുമ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ചിന്തകളും അവരുടെ ഒരു ബിലീഫ്സൊക്കെ മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുക. ഇത് ജർമ്മനിയിൽ നടന്ന ശരിക്കുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അനലീസ മിഷേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 17 ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആക്ച്വലി സിനിമ. അതായത് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അസുഖം പിടിപെടുകയാണ്. ഡോക്ടർമാർ ഒരുപാട് ചികിത്സിക്കുന്നു, പല രീതിയിൽ ചികിത്സിക്കുന്നു, എന്നാലും ഒരു രീതിയിലുള്ള ഒരു കണ്ടെത്തലും അവർക്ക് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു കുട്ടിയുടെ പാരൻസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തുള്ള പ്രീസ്റ്റിനെ വിളിക്കുന്നു. പ്രീസ്റ്റ് വന്നിട്ട് ചികിത്സിക്കാൻ ആരംഭിക്കുന്നു. എന്നിട്ട് പ്രീസ്റ്റ് കണ്ടെത്തുകയാണ്, അതായത് ഈ കുട്ടി പൊസസ്ഡ് ആണ്, ഒരു ഡെവിള് ഈ ഒരു കുട്ടിയുടെ മേലെ കൂടിയിരിക്കുകയാണ്. ആ സാത്താനാണ് ഈ കുട്ടിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഈ ഒരു മിഷേല് വളരെ ഒരു ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ഓരോ ആൾക്കാരനെ പോലെ പെരുമാറുകയും ഒരു തരത്തിലും ആർക്കും ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവർ അവസാനം വീട്ടുകാരെല്ലാവരും ഇത് വിശ്വസിക്കുകയാണ്, അതായത് ഈ കുട്ടി പൊസസ്ഡ് ആണ്, കുട്ടിയുടെ മേലെ പ്രേതം കൂടിയിരിക്കുന്നു എന്ന് ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ ഈ പ്രീസ്റ്റ് എക്സോസിസം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഈ ഒരു മിഷേലിൻ്റെ അവസ്ഥ വളരെ ഒരു പരിതാപകരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ വന്നു വന്ന അവസാനം മിഷേല് ഒരു ഭക്ഷണം പോലും കഴിക്കാതെ മാസങ്ങളോളം ഇരിക്കുന്നു. ഒരു ഇമ്പ്രൂവ്മെൻറ്റും എവിടെയും കാണാൻ പറ്റുന്നില്ല എക്സോസിസം ചെയ്തിട്ടൊന്നും. അങ്ങനെ അവസാനം ഈ ഒരു പെൺകുട്ടി മരിക്കുകയാണ് 1976. സിനിമയിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാലും സിനിമയിൽ കുറച്ച് ഒരു ഡ്രാമ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു വലിയൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഡ്രാമയൊന്നുമല്ല, ഒരു വിഷ്വലി എല്ലാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ഈ സിനിമയെ ഒന്നുകൂടെ ഒന്ന് മികച്ചതാക്കിയിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ കോടതിയിൽ നടക്കുന്ന ആ ഒരു സീനുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കൂ. ഇന്ത്യയിൽ സ്ട്രീം ചെയ്യാനൊന്നും അവൈലബിൾ അല്ല, പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കരുത്, എന്തായാലും കാണണം. ഇനി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. ഇനിയും ഒരുപാടുണ്ട് ഇതേപോലത്തെ സിനിമകൾ, പക്ഷേ എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ, നമ്മൾ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ ബൈ.